നമസ്കാരം. ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രം സന്ദർശിക്കുന്നതും ചർച്ചകൾ നടത്തുന്നതും നയതന്ത്ര ബന്ധങ്ങൾ പുതുക്കുന്നതും ഒന്നും വലിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ലോകമെമ്പാടും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ജനനായകൻ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനമാണ്. ഈ മാസം 20 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി അമേരിക്കയിലെമ്പാടും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരവധി തവണ ഇതിനു മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നൽകിയിട്ടുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മോദിയുടെ സന്ദർശനം എന്തുകൊണ്ട് പ്രത്യേകത അർഹിക്കുന്നു എന്നതാണ്. കാരണം അവിടെ അമേരിക്കൻ സർക്കാർ തന്നെ ഈ സന്ദർശനത്തോടനുബന്ധിച്ച് നടത്തുന്ന ചില മുന്നൊരുക്കങ്ങളാണ് നമ്മളെ ഞെട്ടിച്ചു കളയുന്നത്. കാരണം ഇന്നേ വരെ ചരിത്രത്തിൽ അമേരിക്ക സന്ദർശിച്ചിട്ടുള്ള ഒരു ജനനേതാവിന് ഒരു രാഷ്ട്രത്തലവിന് ലഭിക്കാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേത്തലയ്ക്കലുള്ള പ്രയോറിറ്റിയാണ്, ഒരു പരിഗണനയാണ് കൃത്യമായും അമേരിക്കൻ ഭരണകൂടം തന്നെ നരേന്ദ്രമോദിക്ക് നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാഷിംഗ്ടൺ DC എല്ലായിടത്തും അമേരിക്കൻ പതാകയ്ക്കൊപ്പം ഇന്ത്യൻ ത്രിവർണ പതാകയും സ്ഥാപിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ആദ്യമായി അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചത്. വൈറ്റ് ഹൗസിന് പുറത്ത് ത്രിവർണ പതാക പറക്കുന്നത് കാണുമ്പോൾ അഭിമാനമുയരുന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിലാണ്, ഓരോ അമേരിക്കയിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെയും നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെയും മനസ്സിൽ അഭിമാനം സ്ഫുരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജൂൺ 20 മുതൽ 24 വരെ നടക്കുന്ന മോദിയുടെ അമേരിക്കൻ സന്ദർശനം അതുകൊണ്ട് തന്നെ എല്ലാ തലത്തിലും ലോക ശ്രദ്ധ ആകർഷിക്കുന്നു. ഈ മോദിയുടെ സന്ദർശനം റിപ്പോർട്ട് ചെയ്യാനായി ലോകരാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും അവരുടെ പ്രതിനിധികളെ അമേരിക്കയിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ന്യൂയോർക്കിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെ ഒരു റാലി ആരംഭിക്കുന്നത്. വൈറ്റ് ഹൗസ് ക്ഷണിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വൈറ്റ് ഹൗസിൽ നിന്ന് 3 മിനിറ്റ് മാത്രം അകലെയുള്ള പ്രശസ്തമായ ബ്ലെയർ ഹൗസ്, അതായത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തനായ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ താമസിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്ന ബ്ലെയർ ഹൗസിലാണ് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ, കണക്കാക്കുമ്പോൾ കൃത്യമായും എത്രത്തോളം പരിഗണനയാണ് അമേരിക്കൻ ഭരണകൂടം നരേന്ദ്രമോദിക്ക് പ്രാധാന്യത്തോടുകൂടി നൽകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അമേരിക്കൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് ബ്ലെയർ ഹൗസ് ഉള്ളത്. 190 വർഷമായി അമേരിക്കയുടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ബ്ലെയർ ഹൗസ്. എവിടെയാണ് എബ്രഹാം ലിങ്കൺ തന്റെ ജീവിതത്തിലെ ചില സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവച്ചത്, അദ്ദേഹം ജീവിച്ചു തീർത്തത്, അവിടേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി 4 ദിവസം തങ്ങാനായി പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാനും ഇവിടെ നിന്നായിരുന്നു, ഈ ബ്ലെയർ ഹൗസിൽ നിന്നുകൊണ്ടായിരുന്നു ഭാവി തന്ത്രങ്ങൾ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തിരുന്നത്. ആദ്യം ബ്ലെയർ ഹൗസ് എന്നത് ഒരു സ്വകാര്യ ഹൗസ് ആയിരുന്നു. എന്നാൽ 1942 അന്നത്തെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സർക്കാർ ഇത് വിലക്ക് വാങ്ങുകയായിരുന്നു. 1824 അമേരിക്കൻ ആർമി സർജൻ ജനറൽ ജോസഫ് ലോവലിന്റെ വീടായാണ് ഈ കെട്ടിടം അന്ന് നിർമ്മിക്കപ്പെടുന്നത്. ഏതായാലും ഈ ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്തെന്നാൽ ബ്ലെയർ ഹൗസ് കൊട്ടാര സമാനമായ ഒരു കെട്ടിടമാണ്. നിരവധി സിറ്റിംഗ് റൂമുകൾക്കും കോൺഫറൻസ് റൂമുകൾക്കും പുറമെ 9 കിടപ്പുമുറികൾ, 4 ഡൈനിംഗ് റൂമുകൾ, 14 അതിഥി മുറികൾ, 35 ബാത്റൂമുകൾ, ഒരു ഹെയർ സലൂൺ, വ്യായാമ മുറി എന്നിവ ഉൾപ്പെടുന്നതാണ് ബ്ലെയർ ഹൗസ്. ലോക യോഗ ദിനമായിട്ടുള്ള ജൂൺ 21 UN ആസ്ഥാനത്ത് നരേന്ദ്രമോദിയാണ് യോഗ ക്യാമ്പയിന് ആതിഥേയ നേതൃത്വം നൽകുന്നത്. അത് കൃത്യമായ രീതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ജൂൺ 21 രാത്രി വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ബൈഡനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് മോദിക്ക് വിരുന്ന് നൽകുന്നത്. ജൂൺ 23 ഉപരാഷ്ട്രപതി കമല ഹാരിസും വിദേശകാര്യമന്ത്രി ആന്റണി ബിൾഡനും മോദിക്ക് വിരുന്ന് നൽകുന്നുണ്ട്. US പരിപാടികൾക്ക് പുറമെ US കമ്പനികളുടെ CEOമാരുമായും മറ്റു പങ്കാളികളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും. എന്തായാലും ശരി, ഏത് തരത്തിലാണ് ഇവിടെ നിന്നൊരു മുഖ്യമന്ത്രി അവിടേക്ക് പോയത്, അവിടെ ലോക കേരള സഭയുടെ അമേരിക്കൻ എഡിഷനിൽ പങ്കെടുത്തത് എന്നൊക്കെ തന്നെ നമുക്കറിയാം. കൃത്യമായ രീതിയിൽ ഇവിടെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമേരിക്കയിൽ പോയി കേരളത്തിലേക്ക് ഏതാണ്ട് കൊലയോട് വികസനം കൊണ്ടുവരുമെന്നായിരുന്നു ഇവിടുത്തെ സൈബറിടങ്ങളിൽ CPMകാരൊക്കെ തള്ളിയത്. പക്ഷേ നാം മനസ്സിലാക്കണം, ആ സന്ദർശനങ്ങളൊക്കെ ടൈം സ്ക്വയറിൽ ഉൾപ്പെടെ നടത്തിയ സന്ദർശനങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ പിണറായി വിജയന് സ്വാധീനിക്കാൻ കഴിഞ്ഞത് വിരലിൽ എണ്ണാവുന്ന അമേരിക്കക്കാരെയും കേരള മലയാളികളെയും ആയിരുന്നു എങ്കിൽ
ഒരു ഇരു രാജ്യത്തിന്റെ ഒരു രാജ്യസമൂഹത്തിനെ മുഴുവനും അങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, ആന വാപൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാപൊളിച്ചാൽ എങ്ങനെയിരിക്കും. അത് തന്നെയാണ് സ്വാഭാവികമായും മോദിയുടെ അമേരിക്കൻ സന്ദർശനവും പിണറായി വിജയന്റെ അമേരിക്കൻ സന്ദർശനവും തമ്മിലുള്ള വ്യത്യാസം. അത് തന്നെയാണ് അമേരിക്കൻ സർക്കാർ മോദിക്ക് നൽകുന്ന പ്രാധാന്യം അതേപോലെ പരിഗണന വെളിവാക്കുന്നത്.